ഹായ് എവരിവൺ, എല്ലാവർക്കും ഗ്രീൻ വിസ്ഡത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ചർച്ചാ വിഷയം പെഗസസ് എന്ന സ്പൈവെയറാണ്. ഇന്ന് എല്ലായിടത്തും പെഗസസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്താണ് പെഗസസ് എന്നറിയാത്തവർക്ക് വേണ്ടിയും പെഗസസ് നമ്മുടെ ഫോണിലുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നും എങ്ങനെ പെഗസസിൽ നിന്നും രക്ഷ നേടാമെന്നും വളരെ ലളിതമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്റർനെറ്റിൻ്റെയും ടെലിഫോണിൻ്റെയും ആരംഭം മുതൽ തന്നെ ചോർത്തൽ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യകൾ കാലാനുസൃതമായി പുരോഗമിച്ചതോടെ ഇതിനുള്ള മാർഗങ്ങൾ ഓരോന്നായി അടച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗമനപരമായി ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റിൽ മിക്ക വിവരങ്ങളും കൈമാറുന്നത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്കും അവിടെ നിന്ന് ടെലികോം ശൃംഖല വഴി നിങ്ങളുടെ സുഹൃത്തിലെ ഫോണിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ സന്ദേശം സഞ്ചരിക്കുന്ന വഴിയിൽ മറ്റുള്ളവർ തുറന്ന് വായിക്കാതിരിക്കാൻ end to end എൻക്രിപ്ഷൻ എന്ന രീതി സന്ദേശത്തെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ ഫോൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ഒരു മറു എൻഡ് നിങ്ങൾ സന്ദേശം അയക്കുന്ന വ്യക്തിയുടെ ഫോണും നിങ്ങൾ അയക്കുന്ന സന്ദേശം നിങ്ങളുടെ ഫോണിൽ വെച്ച് തന്നെ എൻക്രിപ്റ്റ് ചെയ്യപ്പെടും. അതായത് മറ്റാർക്കും മനസ്സിലാവാത്ത ഒരു അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ നിന്ന് ഒരാൾ ഈ സന്ദേശം പകർത്തിയെടുത്താലും അത് വായിക്കുക സാധ്യമല്ല. നിങ്ങളുടെ ഫോണിൽ നിന്ന് എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്ന സന്ദേശം സ്വീകർത്താവിൻ്റെ ഫോണിൽ മാത്രമാണ് ഡിക്രിപ്റ്റ് ചെയ്യപ്പെടുക. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഈ സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സന്ദേശം നിങ്ങളുടെ ഫോണിൽ നിന്ന് മോഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ സന്ദേശം എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മോഷണം നടത്തേണ്ടതുണ്ട്. ഇവിടെയാണ് ഇന്നത്തെ പെഗസസിന്റെ പ്രാധാന്യം. ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ മാന്ത്രിക ചിറകുള്ള വെളുത്ത പറക്കും കുതിരയെയാണ് പെഗസസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പെഗസസ് ഒരു സ്പൈവെയറാണ്. സ്പൈവെയർ അതായത് ചാരപ്രവൃത്തി ചെയ്യുന്ന ആൾ എന്ന് നമുക്ക് പറയാം. നമ്മുടെ അറിവില്ലാതെ നമ്മുടെ വിവരങ്ങൾ ചോർത്തി മറ്റുള്ളവർക്ക് നൽകുന്നതാണല്ലോ ചാരപ്രവൃത്തി. അതേ പ്രവൃത്തിയാണ് ഏതൊരു സ്പൈവെയറും ചെയ്യുന്നത്. ഇത്തരം സ്പൈവെയറുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൻ്റെ മുഴുവൻ കൺട്രോളും കൈക്കലാക്കുക എന്നതാണ് ഉദ്ദേശം. അതായത് നമ്മുടെ കോൾ റെക്കോർഡ്സ്, ഫോട്ടോസ്, ലൊക്കേഷൻ, ഇനി ഇതൊന്നും കൂടാതെ ഏത് സമയത്തും മൈക്രോഫോണും ക്യാമറയും ഓണാക്കിയും ഓഫാക്കിയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും കൺട്രോൾ ഉണ്ടാക്കാൻ ഇത്തരം സ്പൈവെയറുകൾക്ക് കഴിയും. ഇത്തരം ഒരു സ്പൈവെയർ ആരും അറിഞ്ഞ് തൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യില്ല എന്ന് നമുക്കറിയാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഹാക്കർമാർ ഉപയോഗിക്കുന്ന രീതിയാണ് ഏതെങ്കിലും ഒരു ലിങ്ക് അയച്ച് മനോഹരമായ ഓഫറുകൾ നൽകി ക്ലിക്ക് ചെയ്യാൻ ഇരകളെ നിർബന്ധിതരാക്കുക, അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ. ഇത്രയൊന്നും റിസ്ക് ഇല്ലാത്ത ഒരു സ്പൈവെയറാണ് ഇന്നത്തെ പെഗസസ്. ഒരു വാട്സപ്പ് മിസ്ഡ് കോളിലൂടെ പെഗസസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. പെഗസസ് നിർമ്മിച്ചത് NSO എന്ന ഇസ്രായേലി കമ്പനിയാണ്. എന്തിനാണ് ഇത്തരം ഒരു പ്രൈവസി നഷ്ടപ്പെടുത്തുന്ന ആപ്പ് നിർമ്മിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കമ്പനി നൽകുന്നത് രാജ്യസുരക്ഷയ്ക്കും രാജ്യത്ത് നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസുകൾ തിരിച്ചറിയുന്നതിനും വേണ്ടി എന്നതാണ്. രാജ്യത്തെ സർക്കാരുകൾക്ക് മാത്രമേ പെഗസസ് വിൽക്കുകയുള്ളൂ എന്നും കമ്പനി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കമ്പനി പറയുന്ന പ്രകാരം പെഗസസിന്റെ സഹായത്തോടെ മെക്സിക്കൻ ഗവൺമെന്റ് ആ രാജ്യത്തെ ഡ്രഗ് ഡീലേഴ്സിനെ പിടികൂടുകയുണ്ടായി. എന്നാൽ അതേസമയം മെക്സിക്കോയിൽ തന്നെ ഒരു പത്രപ്രവർത്തകനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ കൊലപ്പെടുത്തിയ പത്രപ്രവർത്തകന്റെ ഫോണിൽ പെഗസസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഈ കൊലപാതകം സംശയാധിഷ്ഠിതമാണ്. സോഫ്റ്റ്വെയറിന്റെ നിർമ്മാണത്തിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ന്യൂനതയെ കണ്ടെത്തിയാണ് പെഗസസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്. വാട്സപ്പ് മിസ്ഡ് കോളിലൂടെ പെഗസസ് ഇൻസ്റ്റാൾ ആവുന്നത് വാട്സപ്പിനെ മിസ്ഡ് കോളിനെ നിയന്ത്രിക്കുന്നതിനുള്ള ന്യൂനത ഉപയോഗപ്പെടുത്തിയായിരുന്നു. എന്നാൽ ആപ്പിന്റെ പുതിയ അപ്ഡേഷൻ അത് പരിഹരിക്കുകയുണ്ടായി. 2016 പെഗസസിനെ ചൊല്ലിയുള്ള ആദ്യത്തെ പ്രശ്നം ഉണ്ടാവുന്നത്. അറബ് മനുഷ്യാവകാശ പ്രവർത്തകനായ അഹമ്മദ് മൻസൂറിന്റെ ഫോണിലേക്ക് വന്ന SMS ലിങ്കിലും സംശയം തോന്നിയ അദ്ദേഹം സിറ്റിസൺ ലാബിൽ ഫോൺ നൽകി പരിശോധിച്ചതിനെ തുടർന്നാണ് പെഗസസിന്റെ സാന്നിധ്യം മനസ്സിലാവുന്നത്. ഇപ്പോൾ പെഗസസിനെ കുറിച്ചുള്ള ഇഷ്യൂ വീണ്ടും ഉയരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഫ്രാൻസ് ബേസ്ഡ് NGO ആയ ഫോർബിഡൻ സ്റ്റോറീസ് അംനെസ്റ്റി ഇന്റർനാഷണൽ ടീംസിന്റെ സഹായത്തോടെ പുറത്തിറക്കിയ സർവേ ആണ്. ഈ സർവേ പ്രകാരം ഏകദേശം 50,000 നമ്പറുകൾ അവർക്ക് ലഭിച്ചു. ഈ നമ്പറുകൾ പെഗസസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ഫോണുകളുടെയോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോണുകളുടെയോ നമ്പറുകളായിരുന്നു. ഈ കൂട്ടത്തിൽ ഫ്രാൻസ് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോന്റെ ഫോൺ അടക്കം ലോകത്തിലെ തന്നെ പ്രശസ്തരായ
ജേർണലിസ്റ്റുകൾ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, അറബ് രാജകുടുംബത്തിലെ അംഗങ്ങൾ എന്നിവരുടെയൊക്കെ ഫോൺ നമ്പറുകൾ ഉൾപ്പെട്ടിരുന്നു. ഈ 50,000 300 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ 2 അഡ്വൈസേഴ്സ്, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ, അഭിഷേക് ബാനർജി, രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി അടക്കമുള്ള ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാണ് പെഗസസിന്റെ പിടിയിൽപ്പെട്ടവർ. ഇന്ത്യയിലെ ഉയർന്ന മാധ്യമ പ്രവർത്തകരും പെഗസസിന്റെ കീഴിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പെഗസസിന്റെ പിടിയിൽപ്പെട്ടവരിൽ കാണാൻ കഴിയുന്ന ഒരു സമാനത എന്നത് ഇവർ ഒന്നല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ BJP വിരുദ്ധരായി നിന്നവരായിരുന്നു എന്നതാണ്. ബജറ്റിൽ കൃത്യമായ തെളിവുകളില്ലാത്ത ചില തുകകളും കേന്ദ്ര സർക്കാരും പെഗസസും തമ്മിലുള്ള ബന്ധത്തിന് മുകളിലുള്ള സംശയം കൂടുതൽ ശക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകർ അടക്കം 2017 മുതൽ 19 വരെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി വരെ ഇരകളായിരുന്നു എന്നതാണ് സംശയം കൂട്ടുന്നത്. പെഗസസ് ഒരു തവണ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അതിനെ തിരിച്ചറിയുക എന്നത് വളരെ പ്രയാസകരമാണ്. കാരണം പെഗസസ് സ്റ്റോർ ആവുന്നത് റാമിലായിരിക്കും. പെഗസസ് തന്റെ പ്രവർത്തനം കഴിയുന്നതിലൂടെ സ്വയം നശിക്കുന്നു. ഇതിന്റെ കൂടെ പെഗസസിനെ ഇൻസ്റ്റാൾ ആക്കിയ മിസ്ഡ് കോളും നശിക്കുന്നു. ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ പെഗസസിന്റെ സാന്നിധ്യത്തിലുണ്ടായ സംശയം മൂലം 5 ഫോൺ മാറ്റുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി. പെഗസസിന്റെ സാന്നിധ്യം അദ്ദേഹം മനസ്സിലാക്കിയത് ഫോൺ ഉപയോഗിക്കാതിരുന്നാലും ചാർജ് തീരുന്നതിലൂടെയും കൂടുതൽ ഡാറ്റ കൺസ്യൂമർ ചെയ്യുന്നതിലൂടെയുമാണ് എന്നാണ് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായത്. പെഗസസിൽ നിന്ന് പൂർണ്ണമായും ഫോണുകളെ സംരക്ഷിക്കുക എന്നത് പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കാൻ കഴിയും. ഫോണിന്റെ അംഗീകൃത ആപ്പ് സ്റ്റോറിൽ നിന്നല്ലാതെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. പെയ്ഡ് ആപ്പുകൾ പെയ്ഡായി തന്നെ ഉപയോഗിക്കുക. ടെലഗ്രാം, വാട്സപ്പ് എന്നിവയിലൂടെ വരുന്ന ലിങ്കുകൾ വഴി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ആവശ്യത്തിലധികം ഡാറ്റ ഒരിടത്തും നൽകാതിരിക്കുക. പൂർണ്ണമായി വിശ്വാസയോഗ്യമല്ലാത്ത വെബ്സൈറ്റുകളിൽ നമ്മുടെ പൊതുവായ ഇമെയിൽ ID നൽകാതിരിക്കുക. അനാവശ്യമായ ലിങ്കുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. ആപ്പുകളുടെയും മൊബൈൽ ഫോണിൻ്റെയും അപ്ഡേറ്റ് വേർഷൻ മാത്രം യൂസ് ചെയ്യുക തുടങ്ങിയ മുൻകരുതലുകളിലൂടെ പെഗസസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാനാകും. രാജ്യത്തെ ജനങ്ങളുടെ പ്രൈവസി സംരക്ഷിക്കുക എന്നത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. മറ്റ് എല്ലാ രാജ്യങ്ങളും പെഗസസിനെ കുറിച്ച് അന്വേഷിക്കാൻ ഏജൻസികളെ ചുമതലപ്പെടുത്തുകയുണ്ടായി. എന്നാൽ നമ്മുടെ രാജ്യത്ത് മാത്രം ഇതിനെ ലോകരാജ്യങ്ങളുടെ തന്ത്രമാണ് എന്ന് പറഞ്ഞ് വിഷയത്തെ ലഘൂകരിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ പ്രൈവസി സംരക്ഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ പരാജയമാണ് നമുക്കിവിടെ കാണാനാവുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പെഗസസിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ ഗുഡ് ബൈ.